കേംബ്രിഡ്ജ് ഇംഗ്ലീഷ് 365 ഡേയ്സ്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് കേംബ്രിഡ്ജിൻ്റെ സി ഡി ഉപയോഗിച്ച്, എസെൻഷ്യൽ ഗ്രാമർ ഇൻ യൂസ് എന്ന സി ഡി ഉപയോഗിച്ച് മൂന്നാമത്തെ ചാപ്റ്ററാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിനു മുമ്പ് ഒന്നാമത്തെയും രണ്ടാമത്തെയും യൂണിറ്റ്സ് ഞങ്ങൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അവ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഒന്നുകിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് പ്ലേലിസ്റ്റിൽ എസെൻഷ്യൽ ഗ്രാമർ ഇൻ യൂസ് എന്നുള്ള പ്ലേലിസ്റ്റ് കാണും, അതിലെ വീഡിയോസ് കാണുക. അല്ലെങ്കിൽ ഈ വീഡിയോയുടെ ഏറ്റവും അവസാനം 4 വീഡിയോസ് ഞങ്ങൾ ഓപ്ഷൻ എന്നുള്ള രീതിയിൽ കാണിച്ചു തരും. അതിൽ ഏതെങ്കിലും സെലക്ട് ചെയ്ത് നമ്മുടെ ക്വാളിറ്റിക്ക് അനുസരിച്ച് സെലക്ട് ചെയ്ത് കാണാം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ടോപ്പിക്ക് ആർ യു ഓട്ട് ഡു യു. യു എന്ന സബ്ജക്റ്റ് വയ്ക്കുമ്പോൾ ആറാണോ വയ്ക്കേണ്ടത് അല്ലെങ്കിൽ ഡു ആണോ വയ്ക്കേണ്ടത്, അത് നമ്മൾ വ്യത്യാസം എന്താണ്, എന്താണ് ഇതിലെ ഗ്രാമർ, എങ്ങനെ ഇത് ഉപയോഗിക്കാം. ഗ്രാമർ ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുമ്പ് സ്ഥാപനത്തിനെ കുറിച്ച് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യം പറഞ്ഞുകൊള്ളട്ടെ, വെറും 5 സെക്കൻഡ്. ഫോണിലൂടെ ഇംഗ്ലീഷ് ടീച്ചേഴ്സുമായി ഇംഗ്ലീഷ് സംസാരിച്ച് ഇംഗ്ലീഷിൻ്റെ ക്വാളിറ്റി കൂട്ടാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ വിളിക്കേണ്ട നമ്പർ 8281555666. ഇതാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്ന ടോപ്പിക്ക്. യുവിന് മുമ്പ് ആർ എന്ന ഓക്സോബ് വയ്ക്കണോ, യുവിന് മുമ്പ് ഡു എന്ന ഓക്സോബ് വയ്ക്കണോ, ഇതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇത് തീർത്തും ബേസിക് ലെവൽ ഒരു ക്ലാസ്സാണ്. നിങ്ങൾക്കിത് വളരെ ഈസി ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത്, ഞങ്ങൾ അഡ്വാൻസ് ലെവൽ ടോപ്പിക്സ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് ഈ വീഡിയോയുടെ അവസാനം കാണാൻ സാധിക്കും. അല്ലെങ്കിൽ ഞങ്ങളുടെ പ്ലേലിസ്റ്റിൽ ഇംഗ്ലീഷ് ഗ്രാമർ ഇൻ മലയാളം എന്ന പ്ലേലിസ്റ്റിൽ ഷുഡ് എങ്ങനെ ഉപയോഗിക്കാം, വുഡ് എങ്ങനെ ഉപയോഗിക്കാം, മോഡൽ ഓക്സോബ്സ് എങ്ങനെ ഉപയോഗിക്കാം, പാസീവ് വോയ്സ് എങ്ങനെ ഉപയോഗിക്കാം, എല്ലാം കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങൾക്ക് ആ വീഡിയോസ് കാണാൻ സാധിക്കും. നമുക്ക് ഈ ക്ലാസ് കണ്ടിന്യൂ ചെയ്യാം. ആർ യു കുക്കിംഗ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇപ്പോൾ കുക്ക് ചെയ്യുകയാണോ എന്നാണ് അർത്ഥം. ഈ കാര്യം തന്നെ ഫ്യൂച്ചർ ടെൻസിലും നമുക്ക് ഉപയോഗിക്കാൻ പറ്റും, അത് പിന്നീട് ക്ലാസ്സുകളിൽ പറഞ്ഞിരുന്നതായിരിക്കും. ഇപ്പോൾ തൽക്കാലം ആർ യു കുക്കിംഗ് എന്ന ഈ സെൻറ്റൻസ് നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത് ഇപ്പോൾ ചെയ്യുന്ന കാര്യങ്ങൾക്ക്. ഡു യു കുക്ക് എന്ന് ചോദിച്ചാൽ നിങ്ങൾ പാചകം ചെയ്യാറുണ്ടോ എന്നാണ് അർത്ഥം. സ്ഥിരമായി ചെയ്യുന്ന കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ടോപ്പിക് ഉപയോഗിക്കുക. ഇപ്പോൾ ഡിഫറൻസ് ഒന്നും കേൾക്കാം. ആർ യു കുക്കിംഗ്, നീ ഇപ്പോൾ കുക്ക് ചെയ്യുകയാണോ? ആർ യു കുക്കിംഗ് നൗ, നീ ഇപ്പോൾ കുക്ക് ചെയ്യുകയാണോ? ഡു യു കുക്ക്, നീ കുക്ക് ചെയ്യാറുണ്ടോ? ഡു യു കുക്ക് ഡെയിലി, നീ എല്ലാ ദിവസവും കുക്ക് ചെയ്യാറുണ്ടോ? അപ്പോൾ സ്ഥിരമായി ചെയ്യുന്ന കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാനാണ് നമ്മൾ ഡു എന്ന ഓക്സോബ് ഉപയോഗിക്കുന്നതെങ്കിൽ, ഇപ്പോൾ ചെയ്യുന്ന കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ആർ എന്ന ഓക്സോബ് നമ്മൾ ഉപയോഗിക്കാം. ഈ സെൻറ്റൻസിൽ നമ്മൾ ഉപയോഗിക്കുന്നത് വെർബിൻ്റെ ING ഫോം ആണെങ്കിൽ, ഈ സെൻറ്റൻസ് നമ്മൾ ഉപയോഗിക്കുന്നത് വെർബിൻ്റെ ഫസ്റ്റ് ഫോമാണ്, ബേസ് ഫോമാണ്, പ്രസൻറ്റ് ഫോം എന്ന് പറയും. അപ്പം ആദ്യം തന്നെ നമുക്ക് ആർ യു കുക്കിംഗ് എന്ന ഈ സെൻറ്റൻസ് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. മറ്റ് സബ്ജക്റ്റുകൾ ഉപയോഗിക്കുമ്പോൾ നമ്മൾ ഉപയോഗിക്കേണ്ട വർക്ക്ഷോപ്സിനെ കുറിച്ചും മറ്റുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ കൃത്യമായിട്ട് പഠിക്കാം. ഒരു കാര്യം ഞാൻ ഇതിൻ്റെ ഒപ്പം പറഞ്ഞോളട്ടെ, നമ്മൾ ഈ കോഴ്സ് ചെയ്യുമ്പോൾ ഇതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ സെൻറ്റൻസുകൾ കുറേ പ്രാക്ടീസ് ചെയ്യേണ്ടതുണ്ട്. കാരണം എല്ലാ സെൻറ്റൻസുകളും നമുക്ക് ഈ വീഡിയോസിലൂടെ പറഞ്ഞു തരാൻ സാധിക്കില്ല. അപ്പം അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റി പ്രസിൻ്റെ ഒരു സ്പെഷ്യൽ ബുക്ക്, എസെൻഷ്യൽ ഇംഗ്ലീഷ് ഗ്രാമർ എന്ന ഒരു ബുക്കും അതുപോലെ ഞങ്ങൾ ഡിസൈൻ ചെയ്ത ഒരു ബുക്കും ഞങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് മേടിക്കാൻ സാധിക്കും. അത് നിങ്ങൾ ചെയ്യേണ്ടത് ഞങ്ങളുടെ അക്കൗണ്ട് നമ്പറിലേക്ക് 550 രൂപ ട്രാൻസ്ഫർ ചെയ്യുക. അതിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾ കിട്ടുന്നതിന് വേണ്ടി 8281555666 എന്ന നമ്പറിലേക്ക് വിളിക്കൂ. നമുക്ക് ഈ സെൻറ്റൻസുകളുടെ കൃത്യം മീനിങ് മനസ്സിലാക്കാം. അതിന് തന്നെ നമ്മൾ ഈ ചോദ്യം കാണുന്നു, ഇപ്പോൾ ഒരു പ്രവൃത്തി ഒരു വ്യക്തി ചെയ്തുകൊണ്ടിരിക്കുകയാണോ എന്ന് ചോദിച്ച് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ട്രാക്ക് ഉപയോഗിക്കുന്നത് എന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞതാണ്. ഈ സെൻറ്റൻസ് ഫസ്റ്റ് സെൻറ്റൻസിൻ്റെ അർത്ഥം ആർ യു പ്ലേയിങ്, നീ കളിക്കുകയാണോ എന്നാണ് ഈ ചോദ്യത്തിൻ്റെ അർത്ഥം. ഇപ്പോൾ ഒരാളോട് നീ കളിക്കുകയാണോ എന്ന് ചോദിക്കേണ്ട സിറ്റുവേഷനിൽ നമുക്ക് ഈ ചോദ്യം ഇംഗ്ലീഷ് ചോദിക്കാൻ സാധിക്കും. ഇവിടെ ഇപ്പോൾ ആർ യു എന്നതിന് ശേഷം നമ്മൾ ഉപയോഗിച്ചത് പ്ലേ എന്ന വെർബിൻ്റെ ING ഫോമാണ്, പ്ലേയിങ്. അപ്പോൾ ഈ ഒരു വെർബ് മാറ്റി ഏത് വെർബ് വേണമെങ്കിലും നമുക്ക് അവിടെ ഉപയോഗിക്കാൻ പറ്റും. നീ ഡാൻസ് ചെയ്യുകയാണോ, ആർ യു ഡാൻസിങ്? നീ പ്രാർത്ഥിക്കുകയാണോ,
Are you praying? നീ തൃശ്ശൂരിലോട്ട് പോവുകയാണോ? Are you going to തൃശ്ശൂർ? എന്ത് ചോദ്യവും നമുക്കിവിടെ ചോദിക്കാൻ പറ്റും. അപ്പം നമുക്കറിയാം 500 വെർബുകൾ നമുക്കറിയാമെങ്കിൽ, ഈ ഒരു ഇക്വേഷൻ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ 500 ചോദ്യങ്ങൾ നമുക്ക് വളരെ എളുപ്പത്തിൽ ചോദിക്കാൻ പറ്റും. ഇത് ഏറ്റവും ബേസിക്കാണ്. ഇവിടെ നിന്ന് മുതലാണ് നമ്മൾ പഠിച്ചു തുടങ്ങുന്നത്. ഈ ചോദ്യം ഒരാൾ നമ്മളോട് ചോദിക്കുകയാണെങ്കിൽ അതിന് നമുക്ക് എങ്ങനെ ആൻസർ പറയാം എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നീ കളിക്കുകയാണോ എന്നൊരാൾ ചോദിച്ചാൽ നമുക്ക് പറയാൻ സാധിക്കുക, ഓ ആ ഞാൻ കളിക്കുകയാണ്, അല്ല ഞാൻ കളിക്കുകയല്ല. അങ്ങനെ രണ്ട് ഓപ്ഷനാണ് നമുക്കുള്ളത്. അപ്പോൾ ഞാൻ കളിക്കുകയാണ് എന്ന് പറയുമ്പോൾ നമ്മൾ പറയേണ്ടത് യെസ് ഐ ആം പ്ലേയിങ്, ഞാൻ കളിക്കുകയാണ്. കളിക്കുകയല്ല എന്നാണ് നമ്മൾ പറയേണ്ടതെങ്കിൽ നമ്മൾ പറയേണ്ടത് നോ ഐ ആം നോട്ട് പ്ലേയിങ്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ടത് ഈ ഒരു 3 സെൻറ്റൻസുകൾ ഉപയോഗിച്ച് കുറേ സെൻറ്റൻസുകൾ പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് ഈ പ്ലേയിങ് എന്നതിന് പകരം കുക്കിംഗ്, ഡാൻസിങ് അങ്ങനെയൊക്കെ നമ്മൾ ഉപയോഗിച്ച് പ്രാക്ടീസ് ചെയ്യണം. ഞാൻ പറഞ്ഞു തരാം എങ്ങനെ ചെയ്യേണ്ടതെന്ന്. ആർ യു പ്ലേയിങ്? യെസ് ഐ ആം പ്ലേയിങ്. നോ ഐ ആം നോട്ട് പ്ലേയിങ്. ഇങ്ങനെ നമുക്കൊരു 3 പ്രാവശ്യമെങ്കിലും പറയണം. അതുപോലെ തന്നെ ആർ യു ഡ്രൈവിംഗ്? യെസ് ഐ ആം ഡ്രൈവിംഗ്. നോ ഐ ആം നോട്ട് ഡ്രൈവിംഗ്. ഇങ്ങനെ നമുക്ക് സെൻറ്റൻസുകൾ പ്രാക്ടീസ് ചെയ്യണം. എന്തിനാന്ന് വെച്ചാൽ നമുക്ക് ആവശ്യം വരുന്ന സമയത്ത് പെട്ടെന്ന് പറയാൻ പറ്റണമെങ്കിൽ പ്രാക്ടീസ് ചെയ്തുള്ള എക്സ്പീരിയൻസ് നമുക്ക് ഉണ്ടായിരിക്കണം. ഒരു കാര്യം ഒരു വ്യക്തി ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണോ എന്ന ചോദ്യം ചോദിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ട്രാക്ക് ഉപയോഗിക്കുന്നത്. അപ്പം അതിൽ നമ്മളിപ്പോൾ പഠിച്ചത് ആർ എന്ന ഒബ്സർവ് വെച്ചിട്ട് ചോദിക്കുന്ന കാര്യങ്ങളാണ്. അപ്പം നമുക്കറിയാം ഒബ്സർവ്സ് സെലക്ട് ചെയ്യേണ്ടത് സബ്ജക്റ്റിനനുസരിച്ചാണ്. സിംഗുലർ സബ്ജക്ട്സ് ആണെങ്കിൽ നമ്മൾ ഉപയോഗിക്കേണ്ടത് ഈസ് ആണ്. അതുപോലെ തന്നെ ഐ ആണ് സബ്ജക്റ്റ് എങ്കിൽ നമ്മൾ ഉപയോഗിക്കേണ്ടത് ആം ആണ്. യു, വി, ദേ ഇവ 3 നമ്മൾ ഉപയോഗിക്കേണ്ടത് ആറാണ്. അതായത് ഇത് പ്ലൂറൽ ഫോംസ് ആണ്. ദേ എന്ന് പറഞ്ഞാൽ അവർ, വി എന്ന് പറഞ്ഞാൽ നമ്മൾ, യു എന്ന് പറഞ്ഞാൽ നീ അല്ലെങ്കിൽ നിങ്ങൾ എന്നർത്ഥം വരും. അവിടെയൊക്കെ നമ്മൾ ഉപയോഗിക്കേണ്ടത് ആറാണ്. ഐ എന്നതിന് നമ്മൾ ഉപയോഗിക്കേണ്ടത് ആം ആണ്. ഷീ, ഹി, ഇറ്റ്, ടോം വ്യക്തിയുടെ പേര് സിംഗുലർ ആണെങ്കിൽ നമ്മൾ ഉപയോഗിക്കേണ്ടത് ഈസ് ആണ്. അങ്ങനെയാണെങ്കിൽ അവൾ കളിക്കുകയാണോ എന്ന് ചോദിക്കണമെങ്കിൽ നമ്മൾ ചോദിക്കേണ്ടത് ഇപ്രകാരമാണ്. ഈസ് ഷീ പ്ലേയിങ്? അവൾ കളിക്കുകയാണോ? അവൾ കുക്ക് ചെയ്യുകയാണോ? ഈസ് ഷീ കുക്കിംഗ്? അപ്പോൾ ചേഞ്ച് വരുത്തേണ്ടത് ഈ വെർബിലാണ്. നമുക്കതിൻ്റെ ആൻസർ നോക്കാം. അവൾ കളിക്കുകയാണോ എന്ന് ചോദിക്കുമ്പോൾ 2 രീതിയിലാണ് ആൻസർ ചെയ്യാൻ പറ്റുക. ഒന്നുകിൽ അതെ അവൾ കളിക്കുകയാണ്, അല്ലെങ്കിൽ അല്ല അവൾ കളിക്കുകയല്ല എന്നാണ് അതിൻ്റെ ആൻസർ പറയേണ്ടത്. അപ്പം നമ്മളതിന് ആൻസർ എങ്ങനെ പറയേണ്ടത് നോക്കാം. ഈസ് ഷീ പ്ലേയിങ്? യെസ് ഷീസ് പ്ലേയിങ്. അവൾ കളിക്കുകയാണ്. നോ ഷീസ് നോട്ട് പ്ലേയിങ്. അവൾ കളിക്കുകയല്ല. ഷീ സിംഗുലർ ആയതുകൊണ്ടാണ് നമ്മൾ ഈസ് ഉപയോഗിച്ചത്. അതുപോലെ തന്നെ ഹി ആണെങ്കിലും നമ്മൾ ഉപയോഗിക്കേണ്ടത് ഈസ് ആണ്. സെയിം, ഒരു വ്യത്യാസവുമില്ല. അവൻ കളിക്കുകയാണോ? ഈസ് ഹി പ്ലേയിങ്? അവൻ കളിക്കുകയാണ്. യെസ് ഹീസ് പ്ലേയിങ്. ഹിയും ഈസും കൂടി മിക്സ് ആകുമ്പോഴാണ് നമ്മളിവിടെ ഹീസ് എന്ന അതിൻ്റെ പ്രൊനൗൺസിയേഷൻ ശ്രദ്ധിക്കണം. ഹീസ് എന്നാണ് പറയാം. യെസ് ഹീസ് പ്ലേയിങ്. നോ ആൻസർ ആണ് നമ്മൾ പറയേണ്ടതെങ്കിൽ ഇപ്രകാരം പറയണം. നോ ഹീസ് നോട്ട് പ്ലേയിങ്. ഇത് വെച്ചിട്ട് സെൻറ്റൻസ് പ്രാക്ടീസ് ചെയ്യണം. ദേ ആണ് സബ്ജക്റ്റ് എങ്കിൽ എന്ത് ചെയ്യണം എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇപ്പോൾ ദേ പ്ലൂറൽ ഫോം ആണ്, അതുകൊണ്ട് ആറാണ് ഉപയോഗിക്കേണ്ടത്. അവർ കളിക്കുകയാണോ? ആർ ദേ പ്ലേയിങ്? അതെ അവർ കളിക്കുകയാണ്. യെസ് ദേ ആർ പ്ലേയിങ്. അല്ല അവർ കളിക്കുകയല്ല. നോ ദേ ആർ നോട്ട് പ്ലേയിങ്. അപ്പോൾ അവർ കുക്ക് ചെയ്യുകയാണ് എന്നെങ്ങനെ പറയാം? ദേ ആർ കുക്കിംഗ്. അവർ കുക്ക് ചെയ്യുകയല്ല. ദേ ആർ നോട്ട് കുക്കിംഗ്. ഇവിടെയാണ് ചേഞ്ച് വരുത്തേണ്ടത്. ഇവിടെ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന സബ്ജക്റ്റ് രഞ്ജു എന്നതാണ്. രഞ്ജു എന്ന് പറയുന്ന വ്യക്തിയുടെ പേരാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ രഞ്ജു കളിക്കുകയാണോ എന്ന് ചോദിക്കുമ്പോൾ രഞ്ജു സിംഗുലർ ആണ്, അതുകൊണ്ട് ഈസ് ഉപയോഗിക്കണം. ഈസ് രഞ്ജു പ്ലേയിങ്? രഞ്ജു കളിക്കുകയാണോ? അതെ അവൻ കളിക്കുകയാണ്.
Yes, he is playing. അപ്പോൾ ഇവിടെ പ്രോനൗൺ ആണ്. രഞ്ജുന് പകരമാണ് ഹി ഉപയോഗിച്ചിരിക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ രഞ്ജു എന്നും ഉപയോഗിക്കാം. Yes, Renju is playing. ഇല്ല, അവൻ കളിക്കുകയല്ല. No, he is not playing. ഇവിടെ സബ്ജക്റ്റായിട്ട് വന്നിരിക്കുന്നത് നിന്റെ അമ്മ എന്നതാണ്. Your mother. നിന്റെ അമ്മ പാചകം ചെയ്യുകയാണോ എന്ന് ചോദിക്കുമ്പോൾ നിന്റെ അമ്മ എന്ന് പറയുന്ന സിംഗുലർ ആയതുകൊണ്ട് നമ്മളിവിടെ ഈസ് ഉപയോഗിക്കണം. Is your mother cooking? അതിൻ്റെ ആൻസർ വരാം. Yes, she is cooking. അമ്മ കുക്ക് ചെയ്യാണ്. No, she is not cooking. അമ്മ കുക്ക് ചെയ്യുകയല്ല. അപ്പോൾ ഷീ എന്ന് ഉപയോഗിച്ചിരിക്കുന്നത് അത് പ്രോനൗൺ ആണ്. നിന്റെ അമ്മ എൻ്റെ അമ്മ എന്ന് പറയുന്ന സിറ്റുവേഷനിൽ നമ്മളവിടെ വേണമെങ്കിൽ നമുക്ക് വേണമെങ്കിൽ യെസ് മൈ മദർ ഈസ് കുക്കിംഗ്, നോ മൈ മദർ ഈസ് നോട്ട് കുക്കിംഗ് അങ്ങനെ പറയാം. പക്ഷേ ഇംഗ്ലീഷ് നമ്മളങ്ങനെ ഫുൾ സെൻറ്റൻസ് ഫുള്ളായിട്ട് ഉപയോഗിക്കില്ല. അതിന് ഷോർട്ടാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പ്രോനൗൺസ് ഉപയോഗിക്കുന്നത്. സെൻറ്റൻസിൻ്റെ ദൈർഘ്യം കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പ്രോനൗൺസ് ഉപയോഗിക്കുന്നത്. അതുപോലെ വി ആണ് സബ്ജക്റ്റ് എങ്കിൽ വി എന്ന് പറഞ്ഞാൽ നമ്മൾ എന്നാണ് അർത്ഥം. നമ്മൾ വി എന്ന സബ്ജക്റ്റ് വരുമ്പോൾ നമ്മൾ ഉപയോഗിക്കേണ്ടത് ആർ എന്ന ഓക്ഷോബാണ്. ആർ വി വെയിറ്റിംഗ് ഫോർ ഹിം? നമ്മൾ അവന് വേണ്ടി വെയിറ്റ് ചെയ്യാണോ? അതെ, നമ്മൾ അവന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. യെസ് വി ആർ വെയിറ്റിംഗ് ഫോർ ഹിം. അല്ല, നമ്മൾ അവന് വേണ്ടി വെയിറ്റ് ചെയ്യുകയല്ല. നോ, വി ആർ നോട്ട് വെയിറ്റിംഗ് ഫോർ ഹിം. അടുത്ത സബ്ജക്റ്റ് നമുക്ക് നോക്കാം. ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് യുവർ പാരൻസ് എന്ന സബ്ജക്റ്റാണ്. നിങ്ങളുടെ പാരൻസ്, അത് പ്ലൂറൽ ഫോമാണ്, രണ്ട് പേരുണ്ട്. അപ്പോൾ നമ്മളിവിടെ ഉപയോഗിക്കേണ്ടത് ആറാണ്. ആർ യുവർ പാരൻസ് പ്രേയിങ്? നിന്റെ പാരൻസ് പ്രാർത്ഥിക്കുകയാണോ? അതെ, അവർ പ്രാർത്ഥിക്കുകയാണ്. യെസ് ദേ ആർ പ്രേയിങ്. അല്ല, അവർ പ്രാർത്ഥിക്കുകയല്ല. നോ, ദേ ആർ നോട്ട് പ്രേയിങ്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് കാംബ്രിഡ്ജിൻ്റെ സി ഡി ഉപയോഗിച്ച് ഒന്ന് പ്രാക്ടീസ് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. ഇപ്പം നമുക്കറിയാം, ഇതിൻ്റെ ഹെഡിങ് തന്നെ നമുക്ക് വായിക്കാൻ സാധിക്കും. ഐ ആം ഡൂയിങ് പ്രസൻറ്റ് കണ്ടിന്യൂസ്. ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ ട്രാക്ക് ഉപയോഗിക്കുന്നത്. അപ്പം നമുക്ക് ഫസ്റ്റ് സെൻറ്റൻസ് തന്നെ നോക്കാം. ഇവിടെ ജെ ഒ എസ് ഇ എന്നതാണ് നമ്മൾ കണ്ടത്. ജോസ് എന്നാണ് നമ്മൾ സാധാരണ ഇത് വായിക്കാറ്. ഉസേ എന്നാണ് ഇതിൻ്റെ ചേക്കിനുള്ള പ്രൊനൗൺസിയേഷൻ. നമുക്കത് നോക്കണ്ട. നമുക്ക് നമ്മുടെ നാട്ടിൽ പറയുന്ന പോലെ പറയാം, ജോസ് ഈസ് വാക്കിംഗ് അലോങ് ദ സ്ട്രീറ്റ്. അപ്പോൾ ഇവിടെ തൽക്കാലം ഈ പേര് നമ്മൾ ജോസ് എന്ന് വായിക്കുകയാണ്. ഇപ്പോൾ ജോസ് ഈസ് വാക്കിംഗ് അലോങ് ദ സ്ട്രീറ്റ്. അവൻ നടക്കുകയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. വഴിയിലൂടെ നടക്കുകയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ അവൻ ഇരിക്കുകയാണ്. ആക്ച്വലി ഹീ ഈസ് സിറ്റിംഗ്. അപ്പോൾ ഇതിവിടെ ഫോൾസ് ആണ്. ഇവിടെ നമുക്കറിയാം, ലുക്ക് അറ്റ് ദ പിക്ചർ, ആർ ദ സെൻറ്റൻസസ് ട്രൂ ഓർ ഫോൾസ്? ഇതാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ നമുക്ക് അറിയാം ഇത് ഈ സെൻറ്റൻസ് ഫോൾസ് ആണ്. അപ്പോൾ നമ്മൾ ഇത് സെലക്ട് ചെയ്തു. അടുത്ത സെൻസ് വായിക്കാം, ക്ലെയർ ഈസ് റൈഡിങ് ഹർ ബൈക്ക്. ദാറ്റ്സ് ട്രൂ. ക്ലെയർ ഈസ് റൈഡിങ് ഹർ ബൈക്ക്. ബൈസിക്കിൾ എന്നതിന് പകരം ബൈക്ക് എന്ന് ഉപയോഗിക്കും. ഇത് ശരിയാണ്, നമുക്ക് ഇത് ട്രൂ ആണ്. അടുത്ത് നോക്കാം, ജിന ആൻഡ് ജോ ആർ ക്യാരിയിങ് ബാഗ്സ്. ദാറ്റ്സ് കറക്റ്റ്. ഓക്കെ, അത് ട്രൂ ആണ്, നമുക്കിവിടെ സെലക്ട് ചെയ്യാം. അടുത്തത് വായിക്കാം, ജോൺ ഈസ് ഈറ്റിംഗ് എൻ ആപ്പിൾ. ജോൺ ഈസ് ഈറ്റിംഗ് എൻ ആപ്പിൾ. ആക്ച്വലി ഹീസ് നോട്ട് ഈറ്റിംഗ് എൻ ആപ്പിൾ, ഹീസ് ഈറ്റിംഗ് എ ബനാന. സോ ഇറ്റ് ഈസ് ഫോൾസ്. അന ഈസ് റീഡിംഗ് എ ബുക്ക്. ഇത് അന്ന എന്നും നമ്മൾ വായിക്കാറുണ്ട്. അന അന ഈസ് റീഡിംഗ് എ ബുക്ക്. വെരി ഈസ് അന. യാ, നോ, ഷീ ഈസ് നോട്ട് റീഡിംഗ് എ ബുക്ക്, ഷീ ഈസ് ലിസണിംഗ് ടു മ്യൂസിക്. സോ ഇറ്റ് ഈസ് ഫോൾസ്. നെക്സ്റ്റ് വൺ, ലിസ ഈസ് ടോക്കിംഗ് ഓൺ ഹർ ഫോൺ. ലിസ ഈസ് ടോക്കിംഗ് ഓൺ ഹർ ഫോൺ. ദാറ്റ്സ് ട്രൂ. നെക്സ്റ്റ് വൺ, ടോണി ആൻഡ് എമി ആർ വെയറിംഗ് ജീൻസ്. ടോണി ആൻഡ് എമി ആർ വെയറിംഗ് ജീൻസ്. ദാറ്റ്സ് നോട്ട് ട്രൂ. ദാറ്റ്സ് ഫോൾസ്. മാർട്ട ഈസ് ബൈയിങ് സം ബ്രെഡ്. Yeah, that's correct. That's true. Let's check it. Yeah. Now, our all sentences are correct. Jose is walking along the street. Jose, pronunciation. Jose is walking along the street. Claire is riding her bike. Claire is riding her bike.
Gina and Joe are carrying bags. Gina and Joe are carrying bags. John is eating an apple. John is eating an apple. Anna is reading a book. Anna is reading a book. Lisa is talking on her phone. Lisa is talking on her phone. Tony and Amy are wearing jeans. Tony and Amy are wearing jeans. Marta is buying some bread. Marta is buying some bread. എത്ര പ്രാവശ്യം ഇത്തരം സെൻറ്റൻസുകൾ നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുമോ അത്രയും നല്ലതാണ്. കാരണം ഇതൊക്കെ എപ്പോഴും ഉപയോഗിക്കുന്ന സെൻറ്റൻസുകളാണ്. ഒരാളിന്ന് ചെയ്യാണ്, ഒരാളിന്ന് ചെയ്യാണോ എന്നൊക്കെ ചോദിക്കാനായിട്ട് എപ്പോഴും നമുക്ക് ഇത്തരം സെൻറ്റൻസുകൾ ആവശ്യമുണ്ട്. ബുക്സ് മേടിച്ചിട്ടുള്ളവർ ഈ ബുക്സൊക്കെ വെച്ചിട്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്യുക. ബുക്സ് മേടിക്കാത്തവർ ഞങ്ങളെ ഉടനടി വിളിക്കുക, 550 രൂപ അടച്ച് ആ ബുക്സ് മേടിക്കാൻ നോക്കുക. പ്രാക്ടീസ് ചെയ്യാൻ നമുക്കത് വളരെ ഗുണം ചെയ്യും. ഈ ബുക്ക് മാത്രമല്ല, ഞങ്ങൾ ഹാൻഡ് റൈറ്റിംഗ് ഇംപ്രൂവ്മെൻറ്റ് കോഴ്സ്, 30 മണിക്കൂറിനുള്ളിൽ ഇംഗ്ലീഷ് ഹാൻഡ് റൈറ്റിംഗ് മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു കോഴ്സ് നമ്മൾ ചെയ്യുന്നുണ്ട്. അതും ഈ സെയിം റേറ്റാണ്. 550 രൂപ അടച്ചു കഴിഞ്ഞാൽ ഒരു ബുക്കും സി ഡി നിങ്ങൾക്ക് ലഭിക്കും. അത് വെച്ചിട്ട് നമുക്ക് 30 മണിക്കൂറിനുള്ളിൽ ഹാൻഡ് റൈറ്റിംഗ് വളരെ മെച്ചപ്പെടുത്താൻ സാധിക്കും. 70% അല്ലെങ്കിൽ 80% എങ്കിലും വ്യത്യാസം നമുക്ക് വരും. ഇനി നമ്മൾ അടുത്ത ടോപ്പിക്കിലേക്ക് കടക്കുകയാണ്. രണ്ടാമത്തെ ടോപ്പിക്ക് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഡു എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളതാണ്. നമുക്കറിയാം ഈ സെൻറ്റൻസിൻ്റെ അർത്ഥം. നീ എല്ലാ ദിവസവും കളിക്കാറുണ്ടോ എന്ന് ചോദിക്കാനാണ് നമ്മൾ ഈ ട്രാക്ക് ഉപയോഗിക്കുന്നത്. നീ ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുകയാണോ എന്ന് ചോദിച്ചപ്പോൾ നമ്മൾ ഉപയോഗിച്ചത് ആറാണ്. അതിൻ്റെ കൂടെ നമ്മൾ ING ഫോമാണ് ഉപയോഗിച്ചത്. ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് ഡു ആണ്. ഡുവിൻ്റെ ഒപ്പം നമ്മൾ ഉപയോഗിക്കുന്നത് വെർബിൻ്റെ ഫസ്റ്റ് ഫോമാണ്. വെർബിൻ്റെ ഫസ്റ്റ് ഫോം എന്ന് പറഞ്ഞാൽ ബേസ് ഫോം. പ്ലേ എന്ന വെർബിൻ്റെ ബേസ് ഫോം പ്ലേ ആണ്. അപ്പോൾ നീ കളിക്കാറുണ്ടോ? ഡു യു പ്ലേ? നീ എല്ലാ ദിവസവും കളിക്കാറുണ്ടോ? ഡു യു പ്ലേ ഡെയിലി? ഇതിൻ്റെ ആൻസർ നമ്മൾ കൊടുക്കേണ്ടത് ഉവ ഞാൻ കളിക്കാറുണ്ട്, ഇല്ല ഞാൻ കളിക്കാറില്ല. ഇതിലെ ഏതെങ്കിലും ഒന്നാണ് നമുക്ക് പറയേണ്ടി വരിക. ഇങ്ങനെ ഒരു ചോദ്യം ഒരാൾ ചോദിച്ചാൽ നമുക്ക് പറയേണ്ടി വരിക ഒന്നുകിൽ ഉവ ഞാൻ കളിക്കാറുണ്ട്. ഇങ്ങനെയാണ് പറയേണ്ടതെങ്കിൽ, ഞാൻ കളിക്കാറുണ്ട് എന്നാണ് പറയേണ്ടതെങ്കിൽ ഞാൻ പറയേണ്ടത് ഇപ്രകാരമാണ്. യെസ് ഐ പ്ലേ ഡെയിലി. ഞാൻ എല്ലാ ദിവസവും കളിക്കാറുണ്ട്. ഞാൻ എല്ലാ ദിവസവും കളിക്കാറില്ല. നോ ഐ ഡോണ്ട് പ്ലേ ഡെയിലി. ഞാൻ എല്ലാ ദിവസവും കളിക്കാറില്ല. അപ്പോൾ ഈ പ്ലേ എന്ന വെർബ് മാറ്റി നമുക്ക് കുക്ക്, ഡാൻസ് അങ്ങനെ ഏത് വെർബ് വേണമെങ്കിലും ആഡ് ചെയ്യാം. 500 വെർബ് പഠിക്കണം. 500 വെർബ് അറിയാമെങ്കിൽ 500 ചോദ്യം, 500 എസ് ആൻസർ, 500 നോ ആൻസർ. അപ്പോൾ 1500 സെൻറ്റൻസ് വളരെ എളുപ്പത്തിൽ ഈ ഇക്വേഷൻ വെച്ച് പഠിക്കാൻ പറ്റും. നമുക്ക് പ്രാക്ടീസ് ചെയ്ത് നോക്കാം. നീ കുക്ക് ചെയ്യാറുണ്ടോ? ഡു യു കുക്ക്? നീ പ്രാർത്ഥിക്കാറുണ്ടോ? ഡു യു പ്രേ? നീ ഡാൻസ് ചെയ്യാറുണ്ടോ? ഡു യു ഡാൻസ്? നീ ഇംഗ്ലീഷ് സംസാരിക്കാറുണ്ടോ? ഡു യു സ്പീക്ക് ഇംഗ്ലീഷ്? അപ്പോൾ ഇവിടെ വെർബ് മാറ്റിയിട്ട് അനുയോജ്യമായ വെർബ് ഉപയോഗിക്കുക. സ്ഥിരമായി ചെയ്യുന്ന കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ട്രാക്ക് ഉപയോഗിക്കുന്നത് നമ്മൾ പഠിച്ചു. പക്ഷെ നമ്മൾ അറിയേണ്ട കാര്യം ഡു മാത്രമല്ല ഡസും ആ ട്രാക്കിലെ ഓക്സിവെർബ് ആണ്. അതായത് ഡു ഡസ് ഒരു ഒരു സെക്ഷനാണത്. സിംഗുലർ സബ്ജക്ട്സ് ആണെങ്കിൽ, അതായത് ഷീ എന്നത് സിംഗുലർ സബ്ജക്റ്റ് ആണ്. ഷീ, ഹീ, യുവർ മദർ, ടോം അങ്ങനെയുള്ള സബ്ജക്റ്റുകൾ സിംഗുലർ സബ്ജക്റ്റ് ആണെങ്കിൽ നമ്മൾ ഉപയോഗിക്കേണ്ടത് ഡസ് എന്ന ഓക്സിവെർബ് ആണ്. പ്ലൂറൽ ഫോംസിനാണ് നമ്മൾ ഡു ഉപയോഗിക്കേണ്ടത്. ദേ, വി, അതുപോലെ തന്നെ യു. യു എന്ന നീ എന്നും നിങ്ങൾ എന്നും അർത്ഥമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഡു ഉപയോഗിക്കാം. അതുപോലെ ഐ എന്ന സബ്ജക്റ്റിനും നമ്മൾ ഡു ആണ് അവിടെ ഉപയോഗിക്കേണ്ടത്. അപ്പോൾ സിംഗുലർ സബ്ജക്ട്സ് ആണെങ്കിൽ മാത്രം ഡസ് ഉപയോഗിക്കാം, ബാക്കി എല്ലാത്തിനും ഡു ആണ് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ നമുക്കിവിടെ നോക്കാം. അവൾ കളിക്കാറുണ്ടോ എന്ന് ചോദിക്കണമെങ്കിൽ നമ്മൾ ചോദിക്കേണ്ടത് ഇപ്രകാരമാണ്. ഡസ് ഷീ പ്ലേ? നമ്മൾ ശ്രദ്ധിക്കണം അതിൻ്റെ പ്രൊനൗൺസിയേഷൻ. ഡസും ഷീയും അടുത്തിരിക്കുന്ന പോലെ നമുക്ക് തോന്നണം. ഡസ് ഷീ പ്ലേ? ഓ അവൾ കളിക്കാറുണ്ട്. യെസ് ഷീ പ്ലേസ്. ഈ ഷീ പ്ലേസ് എങ്ങനെയാണ് വരുന്നത് എന്ന് നമുക്ക് നോക്കാം. അതായത് ഡസ് ഷീ പ്ലേ, ഇതാണ് ചോദ്യം. ഈ ഇംഗ്ലീഷിൻ്റെ നിയമപ്രകാരം ചോദ്യം ചോദിക്കുമ്പോൾ ഓക്സിവെർബ് ഫസ്റ്റ് പൊസിഷനിലും ആൻസർ പറയുമ്പോൾ ഓക്സിവെർബ് സെക്കൻഡ് പൊസിഷനിലേക്കും വരണം. അപ്പോൾ ഇവിടെ നോക്കി, ഡസ് ഷീ പ്ലേ ചോദ്യം ചോദിച്ചപ്പോൾ ഓക്സിവെർബ് ഫ്രണ്ടിൽ വെച്ചു. അപ്പോൾ ഇതിൻ്റെ ആൻസർ പറയുമ്പോൾ യെസ്, ഷീ എന്നത് ഫ്രണ്ടിലും ഡസ് എന്നത് രണ്ടാമത്തെ പൊസിഷനിലും വരണം. ഡസും പ്ലേയും അടുത്തിരുന്നാൽ അത് മിക്സ് ആയി പോകും.
അങ്ങനെയാണ് ഇവിടെ പ്ലേസ് ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ പ്ലേസ് എന്നത് ഡസും പ്ലേയും കൂടി മിക്സായ ഫോമാണ്. അപ്പോൾ അവൾ കളിക്കാറുണ്ട് എന്ന് പറയണമെങ്കിൽ നമ്മൾ പറയേണ്ടത് യെസ് ഷീ പ്ലേയ്സ്. ഈ പ്ലേയ്സ് എന്നതിൽ ഡസും പ്ലേയും മിക്സ് ആയിട്ടുണ്ട് എന്നത് മറക്കരുത്. അപ്പോൾ ഇതിനെ നെഗറ്റീവ് ആക്കുമ്പോൾ നമ്മൾ ഉപയോഗിക്കേണ്ടത് ഇല്ല, അവൾ കളിക്കാറില്ല എന്ന സെൻറ്റൻസാണ്. അവൾ കളിക്കാറില്ല എന്ന് പറയാൻ നമ്മൾ ഉപയോഗിക്കേണ്ട സെൻറ്റൻസ് നോ ഷീ ഡസിൻ പ്ലേ. നേരത്തെ പറഞ്ഞ തിയറി നമുക്കിവിടെ മനസ്സിലാക്കാൻ പറ്റും. ഡസ് ഷീ പ്ലേ, അവൾ കളിക്കാറുണ്ടോ എന്ന ചോദ്യത്തിന് നോ ആൻസർ പറയുമ്പോൾ നോ ഷീ ഫ്രണ്ടിൽ വെച്ചു, ഡസ് രണ്ടാമത്തെ പൊസിഷനിൽ വെച്ചു, ഡസിനെ നെഗറ്റീവ് ആക്കി, ഡസിൻ്റ് ആക്കി, ഡസിൻ്റും പ്ലേ മിക്സ് ആവില്ല. അപ്പോൾ നോ ഷീ ഡസിൻ പ്ലേ, നമുക്കൊന്നുകൂടി വായിക്കാം. അവൾ കളിക്കാറുണ്ടോ? ഡസ് ഷീ പ്ലേ? ഓ അവൾ കളിക്കാറുണ്ട്. യെസ് ഷീ പ്ലേയ്സ്. ഇല്ല അവൾ കളിക്കാറില്ല. നോ ഷീ ഡസിൻ പ്ലേ. ഇനി നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത് ഹീ എന്ന സബ്ജക്റ്റ് ആണ്. ഇപ്പോൾ ഹീയും സിംഗുലർ ആയതുകൊണ്ട് നമ്മൾ ഡസ് ഉപയോഗിക്കണം. ഈ സെയിം പാറ്റേൺ ആണ് നമ്മളിവിടെ ഉപയോഗിക്കേണ്ടത്. അവൻ പാചകം ചെയ്യാറുണ്ടോ? ഡസ് ഹി കുക്ക്? ഓ അവൻ പാചകം ചെയ്യാറുണ്ട്. യെസ് ഹി കുക്സ്. നമുക്കറിയാം ഡസ് പ്ലസ് കുക്ക് ആണ് കുക്സ്. ഇല്ല അവൻ പാചകം ചെയ്യാറില്ല. നോ ഹി ഡസ് ഇൻ കുക്ക്. അടുത്ത സബ്ജക്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ദേ ആണ്. ദേ എന്ന് പറഞ്ഞാൽ അവർ, ഫ്ലൂറൽ ഫോമാണ്, അതുകൊണ്ട് ഡു ഉപയോഗിച്ചു. അവർ ഡാൻസ് ചെയ്യാറുണ്ടോ? ഉവ അവർ ഡാൻസ് ചെയ്യാറുണ്ട്. യെസ് ദ ഡാൻസ്. ഇല്ല അവർ ഡാൻസ് ചെയ്യാറില്ല. നോ ദ ഡോണ്ട് ഡാൻസ്. അവർ ഡാൻസ് ചെയ്യാറില്ല. ഇപ്പോൾ ഇവിടെയും നമ്മൾ കാണാൻ സാധിക്കും ഡു എന്ന ഓക്സോബ് ഫസ്റ്റ് പൊസിഷനിൽ വന്നു, എസ് ആൻസറിൽ ദേ ഫ്രണ്ടിൽ വന്നു, ഡു രണ്ടാമത്തെ പൊസിഷനിൽ വന്നു. ഡൂം ഡാൻസും കൂടി മിക്സായ ഫോമാണ് ഡാൻസ്. വ്യത്യാസം വരുന്നില്ല. ഡസ്സും ഡാൻസുമാണ് മിക്സ് ചെയ്യുന്നതെങ്കിൽ ഡാൻസസ് എന്നായി മാറും. ഇവിടെ ഒരു വ്യത്യാസം വരില്ല. ഇനി നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത് രഞ്ജു എന്ന സബ്ജക്റ്റാണ്. ഇപ്പോൾ രഞ്ജു കളിക്കാറുണ്ടോ എന്ന് നമ്മൾ ചോദിക്കുമ്പോൾ രഞ്ജു സിംഗുലർ ആയതുകൊണ്ട് നമ്മൾ ഡസ് ഉപയോഗിച്ചു. ഡസ് രഞ്ജു പ്ലേ? രഞ്ജു കളിക്കാറുണ്ടോ? ഓ അവൻ കളിക്കാറുണ്ട്. യെസ് ഹി പ്ലേയ്സ്. ഇല്ല അവൻ കളിക്കാറില്ല. നോ ഹി ഡസ് ഇൻ പ്ലേ. ഇവിടെയും നേരത്തെ പറഞ്ഞ പോലെ ഡസ്സും പ്ലേയും കൂടി മിക്സായ ഫോമാണ് പ്ലേയ്സ്. കാരണം രഞ്ജു സിംഗുലർ ആയതുകൊണ്ട്, ഹി സിംഗുലർ ആയതുകൊണ്ട് ഹീക്ക് ശേഷം ഡസ് വരും. ഡസ്സും പ്ലേയും കൂടി മിക്സ് ആകുമ്പോഴാണ് പ്ലേയ്സ് വരാം. അടുത്ത സബ്ജക്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് യുവർ മദർ എന്നതാണ്. യുവർ മദർ സിംഗുലർ ആണ്. അപ്പോൾ അതുകൊണ്ട് നമ്മളിവിടെ ഡസ് ഉപയോഗിക്കണം. നിങ്ങളുടെ അമ്മ പാചകം ചെയ്യാറുണ്ടോ എന്ന് ചോദിക്കാനാണ് നമ്മൾ ഈ ട്രാക്ക് ഉപയോഗിക്കുന്നത്. നിങ്ങളുടെ അമ്മ ഇപ്പോൾ പാചകം ചെയ്തുകൊണ്ടിരിക്കുകയാണോ എന്ന് ചോദിക്കണമെങ്കിൽ നമ്മളിവിടെ ഉപയോഗിക്കേണ്ടത് ആറാണെന്ന് നേരത്തെ പഠിച്ചതാണ്. ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് നിങ്ങളുടെ അമ്മ പാചകം ചെയ്യാറുണ്ടോ എന്നാണ്. നിങ്ങളുടെ അമ്മ പാചകം ചെയ്യാറുണ്ടോ? ഡസ് യുവർ മദർ കുക്ക്? ഉവ അമ്മ പാചകം ചെയ്യാറുണ്ട്. യെസ് ഷീ. യുവർ മദർ എന്നതിന് പകരം ഷീ ഉപയോഗിച്ചു, പ്രോനൗൺ ഉപയോഗിച്ചു. യെസ് ഷീ കുക്സ്. ഡസ്സും കുക്കും കൂടി മിക്സ് ആയിട്ടാണ് കുക്സ് വന്നത്. ഇല്ല എൻ്റെ അമ്മ പാചകം ചെയ്യാറില്ല. നോ ഷീ ഡസ് ഇൻ കുക്ക്. അടുത്ത സബ്ജക്റ്റ് നമുക്ക് നോക്കുന്നത് വി ആണ്. നമ്മൾ ഡാൻസ് ചെയ്യാറുണ്ടോ? അങ്ങനെ ഒരു കൺഫ്യൂഷൻ വരുന്ന സമയത്ത് ചോദിക്കേണ്ട ഒരു ചോദ്യമാണിത്. നമ്മൾ ഡാൻസ് ചെയ്യാറുണ്ടോ? ഡു വി ഡാൻസ്? ഉവ നമ്മൾ ഡാൻസ് ചെയ്യാറുണ്ട്. യെസ് വി ഡാൻസ്. ഇല്ല നമ്മൾ ഡാൻസ് ചെയ്യാറില്ല. നോ വി ഡോണ്ട് ഡാൻസ്. ഇപ്പോൾ ഇവിടെയും നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും ഈ ഡു എന്ന ഓക്സോബ് ആണ് ഈ രണ്ടാമത്തെ പൊസിഷനിലേക്ക് വന്നിരിക്കുന്നത്. ഡൂം ഡാൻസും മിക്സ് ആകുമ്പോൾ ഡാൻസ് തന്നെയാണ്, വ്യത്യാസമില്ല. പക്ഷെ ഇവിടെ നെഗറ്റീവ് ആക്കുമ്പോൾ ഡോണ്ട് ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇനി നമ്മൾ ഉപയോഗിക്കാൻ പോകുന്ന സബ്ജക്റ്റ് യുവർ പാരൻസ് പ്ലൂറൽ ഫോമാണ്. നിന്റെ പാരൻസ് പാചകം ചെയ്യാറുണ്ടോ? ഡു യുവർ പാരൻസ് കുക്ക്? ഓ അവർ പാചകം ചെയ്യാറുണ്ട്. യെസ് ദ കുക്ക്. ഇല്ല അവർ പാചകം ചെയ്യാറില്ല. നോ ദ ഡോണ്ട് കുക്ക്. ഇവിടെയും നമ്മൾ ഡു രണ്ടാമത്തെ പൊസിഷനിലേക്ക് വരുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഈ ചാപ്റ്ററിൽ നമ്മൾ നോക്കിയത് ആർ യു കുക്കിംഗ്, ഡു യു കുക്ക്
ഈ രണ്ട് സെന്റൻസുകൾ തമ്മിലുള്ള വ്യത്യാസമാണ്. ഒന്നുകൂടിയും ക്ലിയർ ആക്കാൻ വേണ്ടി പറയുന്നു, ആർ യു കുക്കിംഗ് എന്ന് ചോദിച്ചാൽ നീ പാചകം ചെയ്യുകയാണോ എന്നാണ് അർത്ഥം. ഇപ്പോൾ ആ പ്രവൃത്തി നീ ചെയ്യുകയാണോ എന്നാണ് അർത്ഥം. ഡു യു കുക്ക് എന്ന് ചോദിച്ചാൽ നീ പാചകം ചെയ്യാറുണ്ടോ എന്നാണ് അതിനർത്ഥം. ഇപ്പോൾ കൃത്യമായി മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ഇനി ചെയ്യേണ്ടത് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, അത് തന്നെ ഷെയർ ചെയ്യാൻ പറ്റുമെങ്കിൽ മാക്സിമം ഷെയർ ചെയ്യണം. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബുക്സ് ഒരെണ്ണം കാംബ്രിഡ്ജിൻ്റെ ബുക്കും അതുപോലെ തന്നെ നമ്മുടെ ഡിസൈൻ ചെയ്ത സ്പെഷ്യൽ ബുക്കും നിങ്ങൾ മേടിക്കാൻ സാധിക്കുമെങ്കിൽ മേടിക്കണം. ഹാൻഡ് റൈറ്റിങ്ങിൻ്റെ ബുക്ക് നമ്മൾ കൊടുക്കുന്നുണ്ട്, അതിൻ്റെ കാര്യം മറക്കരുത്. അതുപോലെ തന്നെ ഫോണിലൂടെ ഇംഗ്ലീഷ് സംസാരിച്ച് ഇംഗ്ലീഷിൻ്റെ ക്വാളിറ്റി കൂട്ടാം എന്ന ഒരു സ്പെഷ്യൽ കോഴ്സ് നമ്മളിവിടെ ചെയ്യുന്നുണ്ട്. അതിനുവേണ്ടി വിളിക്കേണ്ട നമ്പർ 8281555566. Thanks for watching.